നമുക്ക് അടുത്ത് നോക്കാം. മതം, മതത്തിലേക്ക് വരുമ്പോൾ, മതം എന്ന് പറയുമ്പോൾ മോണോതീസത്തിലേക്ക് വരികയാണ്. മോണോതീസം എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ദൈവങ്ങളും ഒന്ന്, എല്ലാ ദൈവങ്ങളും ഒന്ന്. ഇന്ന് ഏകലോക മതത്തെക്കുറിച്ചാണ് ചർച്ച. ഈ അടുത്ത ദിവസവും നമുക്കറിയാം അറേബ്യൻ നാടുകളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മതം സർവമതസമ്മേളനം, എല്ലാ മതങ്ങളും ഒന്ന്. ഏത് മതങ്ങൾ, ഏത് ദേവനെ ആരാധിച്ചാലും, ഏത് വിശ്വാസ പ്രമാണം പുലർത്തിയാലും, അടിസ്ഥാനപരമായി മതങ്ങളെല്ലാം ഒരേ ആശയം എന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് കടന്നു വരുന്ന ഏകലോക മത സംവിധാനത്തിലേക്ക് ലോകം പോകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എങ്കിൽ പിന്നെ എന്തിനു വേണ്ടി എത്രയും വ്യത്യസ്തമായി ക്രിസ്ത്യാനിറ്റി ഉടലെടുത്തു? അരുമനാഥൻ ലോകത്ത് വന്ന് സ്വന്തം ജീവനെ കൊടുത്തു. അവന്റെ അവസാനത്തുള്ള രക്തം വരെയും കാൽവറിയിൽ ഊറ്റിക്കൊടുത്തു. ലോകത്തുള്ള സകല മതങ്ങളും ഒരേ ആശയമാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തുള്ള ക്രൈസ്തവ നേതൃത്വം അതിന് നേതൃത്വം കൊടുക്കുകയാണ്. എല്ലാ മതങ്ങളും ഒന്ന് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മതങ്ങൾക്കകത്ത് റോമിയൻ, ബാബിലോണിയൻ, ഗ്രീക്ക് സംസ്കാരങ്ങൾ കടന്നു വന്നു. വീണ്ടും റോം പ്രബലപ്പെടുന്നു, ബാബിലോൺ പ്രബലപ്പെടുന്നു, ഗ്രീക്ക് പ്രബലപ്പെടുന്നു. എങ്ങനെ അറിയാം? ക്രിസ്ത്യാനിറ്റി, ഇന്ന് നമ്മൾ കാണുന്ന പല ക്രിസ്ത്യാനിറ്റികളും ഒന്നാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതോ യേശുവിൻ്റെ അപ്പോസ്തലന്മാർ സ്ഥാപിച്ച സഭയുടെ പ്രമാണങ്ങളോ അല്ല. ഇന്ന് പല ക്രൈസ്തവ സമൂഹങ്ങളിൽ കാണപ്പെടുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസ സംഹിതകളും അവരുടെ കീഴ്വഴക്കങ്ങളും പാരമ്പര്യങ്ങളും എവിടുന്ന് വന്നു? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയിലോ യേശുവിൻ്റെ അപ്പോസ്തലന്മാർ സ്ഥാപിച്ച സഭയിലോ ഇല്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കീഴ്വഴക്കങ്ങളും ഇന്നത്തെ ക്രൈസ്തവ സഭയിൽ പാരമ്പര്യമായിട്ട് ആരാധിക്കപ്പെട്ട് വരുന്നുവെങ്കിൽ അതെവിടുന്ന് വന്നു? ക്രൈസ്തവ സഭയിലേക്ക് ഇത് കടന്നു വന്നത് ബാബിലോണിലുണ്ടാവും. ബാബിലോണിയൻ ദേവന്മാർ ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നു. ബാബിലോണിയൻ ആചാരങ്ങൾ ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നു. റോമൻ ദേവന്മാർ ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നു. ഗ്രീക്ക് ദേവന്മാർ കടന്നു വന്നു. ഗ്രീക്ക് ആചാരങ്ങളും സംസ്കാരങ്ങളും എല്ലാം, റോമൻ സംസ്കാരങ്ങളെല്ലാം നമ്മുടെ ക്രൈസ്തവ മതത്തിലേക്ക് കടന്നു വന്നു. നമുക്കെന്നറിയാം ക്രൈസ്തവർ തന്നെ ഇന്ന് എന്ത് ചെയ്തു? ദേവന്മാരുടെ രൂപങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുകയാണ്. പത്രോസിന്റെ രൂപത്തെ ഉണ്ടാക്കുന്നു, യേശുവിന്റെ അമ്മയുടെ രൂപത്തെ ഉണ്ടാക്കി ആരാധിക്കുന്നു. പ്രിയാടിയ മക്കളെ, റോമൻ ഉണ്ടായിരുന്നപ്പോൾ ഇത് തന്നെ സംഭവിച്ചത്. അവിടെ അഗസ്റ്റ സീസറിന്റെ പ്രതിമ ഉണ്ടാക്കി നമസ്കരിച്ചു, കലികുളികളെ പ്രതിമ ഉണ്ടാക്കി നമസ്കരിച്ചു, അതുപോലെ തന്നെ ഡൊമീഷ്യന്റെ പ്രതിമ ഉണ്ടാക്കി നമസ്കരിച്ചു, രാജാക്കന്മാരുടെ എല്ലാം പ്രതിമ ഉണ്ടാക്കി അവരെ നമസ്കരിച്ചു, ആൾ ദൈവങ്ങളെ അവരെ വാഴ്ത്തി അവരുടെ പ്രതിമയെ നമസ്കരിച്ചു. ഈ ആചാരങ്ങളെല്ലാം ക്രിസ്ത്യാനിറ്റിയിൽ കടന്നു വരുവാൻ തുടങ്ങി. അങ്ങനെ ക്രിസ്ത്യാനിറ്റിയിൽ പലവിധമായ നൂതനമായ ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവ് യേശു ക്രിസ്തുവോ യേശുവിൻ്റെ അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചിട്ടില്ലാത്ത ആചാര അനുഷ്ഠാനങ്ങൾ പിന്നീട് ക്രൈസ്തവ സമൂഹത്തിൽ കടന്നുകൂടി ഇന്ന് ആചരിക്കപ്പെടുന്ന പാരമ്പര്യങ്ങളുടെ ഉറവിടം നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ ചെന്നി തീർക്കുന്നത് റോമിലായിരിക്കും, ബാബിലോണിലായിരിക്കും, ഗ്രീക്ക് സംസ്കാരത്തിലായിരിക്കും. അതിൻ്റെ കടന്നുകയറ്റം അടുന്നത് ക്രിസ്തീയ സഭകളിൽ കാണപ്പെടുന്നത്. അതുമാത്രമല്ല, എല്ലാ ദൈവങ്ങളും ഒന്ന് എന്ന് പറയുന്ന ഒരു മതാന്തര ഐക്യത്തിലേക്ക് പോകുന്നു. മതാന്തര ഐക്യം മാത്രമല്ല, മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനപ്പുറം മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലയുകയാണ്. അതാണ് വെളിപ്പാട് ദിവസം 17 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവസാന കാലഘട്ടത്തിൽ മതങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് പറയുന്നു. ഭൂമിയിലെ രാജാക്കന്മാരുമായിട്ട് അവിശുദ്ധ കൂട്ടുകെട്ട്, ബൈബിളിൽ അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് വേശ്യാവൃത്തി എന്നാണ്. വേശ്യാവൃത്തി വെച്ചാൽ അവിശുദ്ധ കൂട്ടുകെട്ട്. ഭൂമിയിലെ രാജാക്കന്മാരുമായിട്ട് വായിച്ച വെളിപ്പാട് 17 ഒന്നാം വാക്യം വായിച്ചു നോക്കട്ടെ. പിന്നെ ഏഴ് കലശമുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. സഭയെ നമുക്ക് കാണാൻ സാധിക്കും. ഇവൾക്ക് പറയുവച്ചിരിക്കുന്ന വാക്കുകളൊക്കെ വളരെ വളരെ കഠിനമായ വാക്കുകളെ വച്ചിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നമുക്ക് പൊതുവിൽ പറയണ്ട. പ്രിയ ദൈവമക്കളെ എന്ന് വെച്ചാൽ അവിശുദ്ധ കൂട്ടുകെട്ട്, രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് ഭൂമിയിലെ രാജാക്കന്മാരുമായിട്ട് മതം അവിശുദ്ധ കൂട്ടുകെട്ട് നടത്തുന്നത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിനാണ്? യേശു ലോകത്തിൽ വന്നത് അക്ഷരികമായ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനല്ല വന്നത്. യേശു ഏതെങ്കിലും അധികാരം പിടിച്ചെടുക്കുവാനോ രാഷ്ട്രീയ അധികാരം പങ്കിടുവാനോ അല്ല ലോകത്തിൽ വന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോൾ പീലാത്തോസ് കർത്താവിനോട് ചോദ്യം ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ? നീ യഹൂദന്മാരുടെ രാജാവോ? യേശു പറഞ്ഞു, അതെ, ഞാൻ യഹൂദന്മാരുടെ രാജാവാണ്, പക്ഷേ എൻ്റെ രാജ്യം ഐകികമല്ല. ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നു, സത്യതാൽപരായവരൊക്കെയും എൻ്റെ വചനം കേൾക്കുന്നു. എൻ്റെ രാജ്യം ഐകികമായിരുന്നെങ്കിൽ എൻ്റെ സേവർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നല്ലോ.
പക്ഷെ ഞാന് ഒരു രാജ്യത്തെ സ്ഥാപിക്കാൻ വന്നു, പക്ഷെ എന്റെ രാജ്യം ഐകികമല്ല. കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ അക്ഷരികമായ ഒരു സാമ്രാജ്യത്തെ സ്ഥാപിച്ചിട്ടില്ല. യേശു ലോകത്തിൽ രാഷ്ട്രീയ നേതൃത്വമായിട്ട് ഒരു വിധത്തിലുള്ള സമരസത്തിനും തയ്യാറായിട്ടുമില്ല. കർത്താവ് യേശു ക്രിസ്തു അതിനെതിരെ പോരാടുകയാണ് ചെയ്തത്. ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തു സ്ഥാപിച്ച സഭ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വമായിട്ട് ഒരു വിധത്തിലും അനുരഞ്ജനത്തിനായിരുന്നില്ല. അന്നത്തെ റോമ ഗവൺമെന്റ് തെരുവ് നായ്ക്കളെ പോലെ ക്രിസ്ത്യാനികളെ തല്ലിക്കൊന്നു. നിങ്ങൾക്കറിയാമല്ലോ 30 ലക്ഷം ക്രിസ്ത്യാനികളെയാണ് രക്തസാക്ഷികളാക്കി കൊന്നൊടുക്കിയത് അന്നത്തെ റോമ ഗവൺമെന്റ്. ഗവൺമെന്റുമായിട്ട് സമതത്തിന് സഭയ്ക്ക് യാതൊരുതമായ അലയൻസും ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ കൊല്ലുമായിരുന്നു. എന്ന് വെച്ചാൽ മതവും രാഷ്ട്രീയവും ഒരിക്കലും കൂടിക്കല്ലാതെ അതിന്റെ വിശുദ്ധിയും വേർപാടും പാലിച്ചു. എന്നാൽ AD 320 റോമൻ ചക്രവർത്തിയുടെ കോൺസ്റ്റൈൻ അധികാരത്തിൽ വന്നു. കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തില് കോൺസ്റ്റൈൻ്റെ അമ്മ ഹെലാന ഒരു ക്രിസ്ത്യാനിയായിരുന്നു, യേശു വിശ്വസിച്ചവളായിരുന്നു. അതുകൊണ്ട് ഈ മിൽബ്രിഡ്ജ് യുദ്ധം നടക്കുന്ന സമയത്ത് ഈ യുദ്ധത്തിൽ കോൺസ്റ്റൈൻ പരാജയപ്പെട്ടു പോകുമെന്നുള്ള അവസ്ഥയുണ്ടായി. അന്ന് രാത്രി കോൺസ്റ്റൈൻ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി ഒരു സ്വപ്നം കണ്ടു, ആകാശത്തിൽ ഒരു കുരിശ് കണ്ടു. എന്നിട്ട് അതിൻ്റെ അടി കഴിച്ചിരുന്നു ഇൻ സിക്ക് ഹോങ്ങോ വീൻറ്റസ്, എന്ന് വെച്ചാൽ നീ ഈ അടയാളത്തിൽ പോയി യുദ്ധം ചെയ്യുക. അവൻ ആ അടയാളത്തിൽ പോയി യുദ്ധം ചെയ്തു, യുദ്ധം അങ്ങ് ജയിച്ചു. യുദ്ധം ജയിച്ചപ്പോൾ അവൻ പ്രഖ്യാപനം നടത്തി, റോമിൻ്റെ ഔദ്യോഗിക മതം ക്രിസ്തുമതമാണ്, കുരിശാണ് നമ്മുടെ അടയാളം, ക്രിസ്തുമതമാണ് ഔദ്യോഗിക അടയാളം, ബാക്കി എല്ലാ മതങ്ങളും നിരോധിച്ചിരിക്കുന്നു. അതോടുകൂടെ തനിക്ക് തൻ്റെ അമ്മായിയപ്പൻ സ്ത്രീധനമായി കൊടുത്ത ലാട്ടറും കൊട്ടാരം എഴുതി കൊടുത്തു ക്രിസ്തീയ സഭയുടെ ആസ്ഥാനമായിട്ടും. അത് ആസ്ഥാനമായിട്ട് സ്ഥാപിച്ച് റോമിൻ്റെ ഔദ്യോഗിക മഠമായി രാഷ്ട്രീയ നേതൃത്വമായി കൂടിക്കൊണർന്ന് സഭയും രാഷ്ട്രീയവും കൂടി ചേർന്ന് AD 320 ശേഷം ഭരണം നടത്തി. മധ്യകാലഘട്ടത്തിലെ ചരിത്രം പഠിച്ചുള്ളവർക്ക് അറിയാം, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ക്രിസ്തീയ സഭകൾ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയിലായി. മതവും രാഷ്ട്രീയവും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് നിങ്ങൾ കാണുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ മനസ്സിലാക്കിക്കൊള്ളണം, ഇന്നത്തെ ക്രൈസ്തീയ സമൂഹങ്ങളിൽ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കഴിഞ്ഞ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, അത് ബാബിലോണിൻ്റെ ശക്തിയാണ്, അത് ദൈവികമല്ല. ദൈവികം എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സഭ എന്താണ്? കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ സഭ. വിശുദ്ധ പൗലോസ് ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിർമ്മല കന്യകയായിൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തവരാണ്. ക്രിസ്തുവിൻ്റെ സഭ നിർമ്മല കന്യകയാണ്, കറയും ചുളുക്കവും ഇല്ലാത്ത ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു സഭയാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടി. യേശു ക്രിസ്തു ലോകത്തിൽ വന്നാണ് ജീവനെ കൊടുത്തത്. ഈ ലോകത്തിലെ രാഷ്ട്രീയ അധികാരം പിടിച്ചുപറ്റുവാനോ രാഷ്ട്രീയ നേതൃത്വത്തോട് അധികാരം പങ്കിടുന്ന ഒരു സഭയെ സ്ഥാപിക്കുവാനോ അല്ല യേശു വന്നത്. ഈ ലോകത്ത് വിശുദ്ധി ോടും ജീവിച്ച് ശുദ്ധയും നിഷ്കളങ്കയുമായി തന്നെ തന്നെ സൂക്ഷിക്കുന്ന ഒരു നിർമ്മല കന്യകയെ സൃഷ്ടിക്കുവാനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. സഭ അതിന്റെ മൂല്യങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് രാഷ്ട്രീയ നേതൃത്വമായിട്ട് ഇടപഴകി ജീവിക്കുന്നത് കാണുമ്പോൾ, സഭയ്ക്ക് സ്വന്തം പേരിൽ മിനിസ്റ്റേഴ്സും MP മാരും MLA മാരും ജനപ്രതിനിധികളൊക്കെ ഉണ്ടാകുന്നത് കാണുമ്പോൾ മനസ്സിലാക്കണം, ബാബിലോണിന്റെ ശക്തി സഭയ്ക്കകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ മർമ്മം വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്നും തകർന്നുടഞ്ഞ സാമ്രാജ്യത്തെ ശക്തിയിൽ വീണ്ടും പ്രബലപ്പെട്ട് ലോക രാഷ്ട്രീയ രംഗത്തെയും ലോക വാണിജ്യ രംഗത്തെയും ലോക മത സംവിധാനത്തെയും നിയന്ത്രിക്കുന്നത് എവിടെയെത്തി നിൽക്കും നിങ്ങൾക്ക് മനസ്സിലായി. കർത്താവ് യേശു ക്രിസ്തു വന്ന് തൻ്റെ തിരുസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും വീണ്ടും ഈ സാമ്രാജ്യത്തെ ശക്തികളുടെ കയ്യിലായിത്തീരും. വാണിജ്യ രംഗം ഈ സാമ്രാജ്യത്തെ ശക്തികളുടെ കയ്യിലായിത്തീരും. മതങ്ങൾ മുഴുവൻ അവൻ്റെ കയ്യിലായിത്തീരും. അവൻ്റെ പ്രതിമയെ മാത്രമേ നമസ്കരിക്കുവാൻ പാടുള്ളൂ. എതിർ ക്രിസ്തു ലോകത്തിൻ്റെ അധികാരമേൽക്കും. പ്രിയ ദൈവമക്കളെ, അതിൻ്റെ ഒരുക്കങ്ങൾ കാണുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒരുങ്ങിക്കൊള്ളണം. നമുക്കിനി അധികം കാലങ്ങളില്ല, ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങി. പക്ഷെ ഒരു കാര്യം, ഇവിടെ നമ്മൾ വായിച്ച കുറവാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് വാക്യം? യെശയ്യാവ് 61:2 35:4 പറയുന്നത്, ഇതാ മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ ദൈവം. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത് വായിച്ചേ? നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരും. ഓ, നമ്മുടെ കർത്താവ് വരുമ്പോൾ രണ്ട് കാര്യം കൊണ്ടുവരുന്നു, പ്രതികാരം കൊണ്ടുവരും. കർത്താവ് പ്രതികാരവുമായിട്ട് വരുമെന്ന്, അപ്പൊ അതിനെ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കണം. യേശു വരുമ്പോൾ പ്രതികാരവുമായിട്ട് വരുമെന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച യേശു കരുണാസമ്പന്നനാ യേശു, സ്വന്തം ജീവനെ തന്നവനാ യേശു, മഹാസ്നേഹവാനാ യേശു, മനസ്സലിവുള്ളവനാ യേശു, ദീർഘക്ഷമയുള്ളവനായ യേശു, ദയാപരനാ യേശു, പ്രതികാരമുള്ളവനാണോ യേശു? പ്രതികാരം ചെയ്യുമെന്നോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇവിടെ പറഞ്ഞു പ്രതികാരവുമായിട്ട് വരുമെന്ന്. ഇത്രയും കരുണയുള്ളവനായ യേശു പ്രതികാരം ചെയ്യുന്നൊരു പ്രതികാരദാഗിയാണോ? ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക്
രണ്ട് വശങ്ങളുണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന് ഈ ലോകത്തിൽ ദൈവം നിവർത്തിക്കുവാൻ കൊടുത്ത രണ്ട് ശുശ്രൂഷകളുണ്ട്. അതിൽ ഒന്നാമത്തെ ശുശ്രൂഷ അവിടെ പറയുന്നു, യഹോവയുടെ പ്രസാദ വർഷവും വായിച്ചേ, യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും യേശു ലോകത്തിലേക്ക് വന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് യേശു ലോകത്തിലേക്ക് വന്നു യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ. പക്ഷെ ശുശ്രൂഷ തീർന്നിട്ടില്ല. ഇനി യേശു വീണ്ടും വരും അവന്റെ പ്രതികാര ദിവസത്തെ പ്രസിദ്ധമാക്കുവാൻ. യേശു ലോകത്തിൽ വന്നത് പ്രതികാര ദിവസം പ്രസംഗിക്കുവാൻ അല്ല യേശു വന്നത്, പ്രസാദ വർഷം പ്രസംഗിക്കുവാനാണ് വന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ തന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് തൻ ദേവാലയത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ പുരോഹിതൻ ദൈവത്തിന്റെ വചനമെടുത്ത് വായിക്കുവാൻ കൊടുത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം യെശയ്യാവിന് നിവർത്തി കൊടുത്തു. യെശയ്യാ 61 വായിക്കുക. ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? യേശുവിനെ കുറിച്ച് തന്നെ എഴുതിയിരിക്കുന്നത്. അവനങ്ങോട്ട് വായിച്ചു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ എന്റെ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബദ്ധന്മാർക്ക് വിടുതലും ഗുണമാർക്ക് ആഴ്ചയും കൊടുക്കുവാനും യഹോവയുടെ പ്രസാദ വർഷവും ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസംഗിപ്പാനും എന്നാണ്. പക്ഷെ യേശു അത് വായിച്ചില്ല. യേശു വായിച്ചില്ല, യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. പ്രതികാര ദിവസം എന്നുള്ള വാക്ക് യേശു വായിക്കാതെ അങ്ങ് വിട്ടു. പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുസ്തകം മടക്കി പീഠത്തിൽ വെച്ചിട്ട് പോയി യേശു ഇരുന്നു. പ്രതികാര ദിവസം പ്രസിദ്ധമാക്കാനുള്ള വാക്ക് യേശു വായിച്ചില്ല. എന്താ വായിക്കാതിന്റെ കാരണം? യേശു ലോകത്തിൽ വന്നത് പ്രസാദ വർഷം പ്രസംഗിക്കാനാണ്. ഇപ്പോഴാകുന്ന രക്ഷാദിവസം, ഇപ്പോഴാകുന്ന പ്രസാദകാലം, അത് പ്രസംഗിച്ചിട്ട് കർത്താവ് പോയി. ഇപ്പോൾ ആ പ്രസാദകാലത്തിൽ ജീവിക്കുക. ഇനി എന്റെ യേശു വെളിപ്പെടും. ഇനി യേശു വെളിപ്പെട്ടാൽ പ്രസാദ വർഷമല്ല പ്രസംഗിക്കാൻ വരുന്നത്, അവന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനാണ് വരുന്നത്. കർത്താവ് ഇനി വരുന്നത് അവന്റെ പ്രതികാര ദിവസത്തെ പ്രസിദ്ധമാക്കുവാൻ വരുന്നത്. അതുകൊണ്ടാണ് യെശയ്യാവ് 63:4 വാക്യത്തിൽ വായിക്കുന്നു, ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരിക്കുന്നു, എന്റെ വിമുക്തന്മാരുടെ സംവത്സരവും വന്നിരിക്കുന്നു. വായിച്ചു നോക്കിയാട്ടെ, യെശയ്യാവ് 63:4 വാക്യം വായിച്ചാട്ടെ. ഞാൻ ഒരു പ്രതികാര ദിവസം കരുതിയിരിക്കുന്നു, അടുത്തത് എന്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരുന്നു. ഓ, നമുക്ക് സന്തോഷിക്കാം, വിമുക്തന്മാരുടെ സംവത്സരം വന്നു. പ്രതികാര ദിവസവും കരുതി വെച്ചിട്ടുണ്ട്. പ്രിയാടിയ മക്കളെ, കർത്താവ് യേശു ക്രിസ്തു എന്തിനാണ് പ്രതികാരം ചെയ്യുന്നത്? യേശു ഇനി കടന്നു വരും. കടന്നു വരുന്ന തൻ്റെ വിമുക്തന്മാരെ ചേർക്കുവാൻ, തൻ്റെ സ്വന്തം രക്തത്തിൽ സമ്പാദിച്ച ദൈവസഭയെ ചേർക്കുവാൻ യേശു കടന്നു വരുമ്പോൾ അവൻ പ്രതികാരവുമായി കടന്നു വരുന്നു. യേശു ആരോടാണ് പ്രതികാരം ചെയ്യാൻ പോകുന്നത്? തെസ്സലോനിക്കർ ലേഖനത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. തെസ്സലോനിക്കർ എഴുതി 1:1 അതിന്റെ 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറയുകയാണ്, കർത്താവ് യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട്. വായിച്ചാട്ടെ, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും. ആ വേണ്ട വായിച്ചേ. കർത്താവ് യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ, 2 തെസ്സലോനിക്കർ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. കർത്താവ് യേശു തന്റെ കർത്താവ് യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും അവൻ പ്രതികാരം കൊടുക്കുമെന്ന് തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. യേശു പ്രതികാരം കൊടുക്കാൻ വരുന്നു. ആർക്കാ പ്രതികാരം കൊടുക്കുന്നത്? കർത്താവ് പ്രതികാരം കൊടുക്കുന്നത് 1, ദൈവത്തെ അറിയാത്തവർക്ക്. കർത്താവ് യേശു ക്രിസ്തു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഈ സുവിശേഷത്തെ അനുസരിക്കാത്തവർക്കും യേശു പ്രതികാരം കൊടുക്കുവാൻ വേണ്ടി കടന്നു വരും. കർത്താവ് പ്രതികാരം കൊടുക്കുന്നത് 1, കടന്നു വരും ദൈവത്തെ അറിയാത്തവർക്ക്.
കർത്താവ് സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. 53 സങ്കീർത്തനത്തിന്റെ 2 വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരും പാടിയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. തമ്പുരാൻ സ്വർഗത്തിൽ നോക്കിയ എവിടെയാ? ഈ സുൽത്താൻ ബത്തേരിയിലേക്ക് കർത്താവ് നോക്കുകയാ. എന്താ നോക്കുന്നറിയാമോ? ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാൻ നിനകത്തുണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനുണ്ടോ? ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ, ദൈവത്തെ അറിഞ്ഞില്ലെന്ന് പറയുവാൻ ആർക്കും പറ്റത്തില്ല. ലോകത്തിൽ മനുഷ്യനായി ജീവിക്കുന്ന ആർക്കും ദൈവത്തെ അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ദൈവത്തെ അറിയിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അദൃശ്യനായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷെ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ആ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസ് യേശുവിനോട് ചോദ്യം ചോദിച്ചു, കർത്താവേ ആ ദൈവത്തെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം, പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. യേശു പറഞ്ഞു, ഫിലിപ്പോസേ ഇത്രനാൾ ഞാൻ നിന്റെ കൂടെ നടന്നിട്ടും നീ എന്നെ കണ്ടില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 യോഹന്നാൻ 5:20 വാക്യത്തിൽ വായിക്കുന്നു, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ വിവേകം തന്നുവെന്നും നമ്മൾ അറിയുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കർത്താവ് യേശു ക്രിസ്തുവാണ് സത്യദൈവം. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് സത്യദൈവത്തെ അറിയുവാനുള്ള വിവേകം തരുവാൻ വേണ്ടിയാണ്. മനുഷ്യൻ സത്യദൈവത്തെ തേടി പലയിടത്തും നടക്കുകയാണ് ചെയ്യുന്നത്. പ്രിയാടിയ മക്കളെ, നിങ്ങൾ അന്വേഷിക്കുന്ന പരമമായ സത്യമുണ്ടല്ലോ, ആ സത്യദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് സത്യദൈവത്തെ അറിയുവാനുള്ള വിവേകം നമുക്ക് തരുവാൻ വേണ്ടിയാണ്. അവൻ തന്നെയാണ് സത്യദൈവം, അവനിലാണ് നിത്യജീവൻ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് ദൈവമക്കളെ. ആകെ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയാത്തവർ, ദൈവത്തെ അറിയാത്തവർക്ക് പ്രതികാരമുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുവാൻ ആർക്കും സാധിക്കത്തില്ല. കാരണം റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നൊരു വാക്കുണ്ട്. റോമർ 1:20 വായിക്കുന്നു, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായ അദൃശ്യ ലക്ഷണങ്ങൾ പ്രപഞ്ച സൃഷ്ടി മുതൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തെളിഞ്ഞു നിൽക്കുകയാണ്. ആർക്കും പ്രതിവാദം പറയുവാൻ ഇല്ലാതിരിക്കേണ്ടതിന്. വായിച്ചു നോക്കിയാട്ടെ, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി നിൽക്കുന്നു. എന്തുകൊണ്ട്? ആർക്കും അവർക്ക് പ്രതിവാദം പറയുവാൻ ഇല്ലാതിരിക്കേണ്ടതിന്, ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി നിൽക്കുന്നു. എന്ന് വെച്ചാൽ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശം ഇതാണ് അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഈ ആകാശത്തിലേക്ക് നോക്കിയിട്ട് മിന്നിത്തിളങ്ങുന്ന താരങ്ങളെ നോക്കിയിട്ട് ജ്വലിച്ച് പ്രകാശിക്കുന്ന സൂര്യനെ കണ്ടിട്ട് രാത്രിയിൽ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രനെ കണ്ടിട്ട് ആകാശമണ്ഡലങ്ങളെ കണ്ടിട്ട് ഈ പ്രകൃതിയുടെ സംവിധാനങ്ങളെ കണ്ടിട്ട് ഇതിൻ്റെ മനോഹാരിത കണ്ടിട്ട് നീ ഒരു ദൈവമില്ലെന്ന് പറയുന്നെങ്കിൽ, തിരുവെടുത്ത് പറയുന്നു ദൈവമില്ലെന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഇതൊക്കെയും കണ്ടിട്ട് ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവനെ പിന്നെ മൂടനെന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ വിന്യാസം, ഈ സൂര്യൻ എങ്ങനെ നിൽക്കുന്നു, ഈ പ്രപഞ്ചത്തിൽ അനേക കോടി സൂര്യന്മാര്, അനേക കോടി നക്ഷത്ര സമൂഹങ്ങൾ, ഇതൊക്കെ കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് ആ സംവിധാനത്തിൽ എങ്ങനെ അങ്ങനെ അങ്ങ് നിൽക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ ജീവസന്ധാനത്തിന് വേണ്ട ഓക്സിജൻ, ഇത് കൃത്യമായ അളവിൽ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനവും ഇതിൻ്റെ ക്രമീകരണവും ഇതിൻ്റെ നിലനിൽപ്പും ഒക്കെ നോക്കിയിട്ട് ഒരു ദൈവമില്ലെന്ന് പറയുന്നെങ്കിൽ, ഇതങ്ങ് പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്നോ തന്നെ ഉണ്ടായതാണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചിച്ച് 14,95,000 അധികമാണ് സൂര്യനും ചന്ദ്രനുമുള്ള അകലോ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ല സൂര്യനും ഭൂമിയുമായിട്ടുള്ള അകലോ എന്ന് പറഞ്ഞിരിക്കുന്നത് 14,95,000 ഇതൊരല്പം ഒന്ന് കൂടിക്കഴിഞ്ഞാലോ, ഇതൊരല്പം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. കൃത്യമായ അളവിൽ സൂര്യനിൽ നിന്നുള്ള അകലം കൃത്യമായി പരിപാലിച്ച് ഭൂമിയെ നിർത്തിയിരിക്കുന്നു. ഭൂമിയിലുള്ള ഓക്സിജൻ്റെ അളവ് 21% ആണ്. അത് 22% ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല, 20% ജീവിക്കാൻ പറ്റത്തില്ല. 21% ഓക്സിജൻ ഭൂമിയിൽ നിലനിർത്തി തരുന്ന ദൈവം തമ്പുരാൻ, നിങ്ങൾ പറ, ഇത് ഇങ്ങനെ കൃത്യമായ അളവിൽ ഇതിനെ ക്രമീകരിച്ച് നിർത്തിയിരിക്കുന്നത് ആരാണ്?
ഇത് കണ്ടിട്ട് ദൈവമില്ലെന്ന് പറയുന്നെങ്കിൽ അവൻ വരും അടിതരുന്നുള്ള ഉറപ്പാണ്. പ്രതികാര ദിവസം കരുതി വച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് ഒരു ദൈവമില്ലെന്ന് പറയുന്നുവെങ്കിൽ നിനക്ക് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രതികാരമുണ്ട്. ആകെ ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ട് വിളിച്ചു പറ, സൃഷ്ടമായൊരു ദൈവമുണ്ട്. ആകയാൽ ദൈവത്തെ അറിയാത്തവർക്ക് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കോപമുണ്ടാകുമെന്ന് തിരുവെടുത്ത് വ്യക്തമായിട്ട് പറയുന്നു. ഈ പ്രപഞ്ചത്തിന്റെ വിന്യാസങ്ങൾ ദൈവത്തെ അറിയാത്തവർക്കും, രണ്ടാമത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കിട്ടും. സുവിശേഷം അനുസരിക്കണം. അതിനുവേണ്ടി ഈ സുവിശേഷം ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ ദേശത്തോട് വിളിച്ചു പറയുന്ന സുവിശേഷം എന്ന് പറയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 14:15 വിശുദ്ധ പൗലോസ് ലുസ്ത്രയിൽ വെച്ച് വിളിച്ചു പറഞ്ഞ ഒരു സുവിശേഷമുണ്ട്. എന്താണ് ആ സുവിശേഷം എന്നറിയാമോ? സഹോദരന്മാരായ പുരുഷന്മാരെ, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, പുരുഷന്മാരെ, നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ആകാശ ഭൂമിയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നു. എന്താണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം? വേണ്ടാത്ത വ്യർത്ഥകാര്യങ്ങളെ വിട്ടുകളയണം. വ്യർത്ഥകാര്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട്, വ്യർത്ഥകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ, അത് വിട്ടുകളഞ്ഞിട്ട്, നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ട്, നിന്നെ അടക്കി വരിക്കുന്ന പാപത്തിന്റെ ശക്തിയെ വിട്ടുകളഞ്ഞിട്ട്, നിന്റെ ദുർമാർഗങ്ങളെ വിട്ടുകളഞ്ഞിട്ട്, നിന്റെ ദുഷ്പ്രവൃത്തികളെ വിട്ടുകളഞ്ഞിട്ട്, നിന്റെ നീതികേടുകളെ വിട്ടുകളഞ്ഞിട്ട്, നിന്നിൽ വ്യാപരി പാപത്തിന്റെ ശക്തിയെ വിട്ടുകളഞ്ഞിട്ട്, നിന്നെ ഭരിക്കുന്ന അകൃത്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട്, നിന്റെ മദ്യപാനത്തെ വിട്ടുകളഞ്ഞിട്ട്, നിന്റെ മയക്കുമരുന്നിന്റെ അടിമത്തത്തെ വിട്ടുകളഞ്ഞിട്ട്, നിന്റെ വ്യർത്ഥമായ പാരമ്പര്യത്തിന്റെ പ്രശംസകളെ വിട്ടുകളഞ്ഞിട്ട്, ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ആകാശവും ഭൂമിയും അതിലൊക്കെയും ഉണ്ടാക്കിയ ജീവനുള്ള ഒരു ദൈവമുണ്ട്. അവങ്കിലേക്ക് നീ തിരിയണം, ദൈവത്തിങ്കിലേക്ക് തിരിയണം. ടേൺ ബാക്ക്. അതിന് ഗ്രീക്കിൽ മിറ്റാനോയ്യോ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. തിരിയുക, മിറ്റാനോയ്യോ, മാനസാന്തരം, അതാണ് തിരിയുക എന്ന് പറയുന്നത്. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുവീൻ.